Welcome back to my channel. In the travel vlog in the random bagamayana, Yavanitella. Puda mole, okay, or yuki, ready, aki, breakfast, aki, kainato. A paper, Sami Mare, 2:30 hours, Samitana, blogged Kuna than ne by a kill set day the shesham, food to ekam in Vijarchu, Angalapurte Kerni, bo. Lulu poi food aika nan plan appo nammale stroller le rendu makkale irthi pinne metro le poi varam ennaanu plan ivide thanne metro station da ivide thanneyana appo nadakkana ore 5 minute polum illa appo nammale adil keri poi avade irangi food okke kaiche pettan thanne varam ennaanu plan. By the cousins, and husbands and cousins, train miss. Our morning 5 o'clock, amber room like a tirno, alarm goodipo for day can night upon the flight. Samia Munda and the Vijay Stan and Angle Lulu Poi food day come in the Kuvijacha. Shalulu Keti Namla food day chitilambakana or within time okay. I know late I room like at the mana or within coach Sami Urdu. Fresh eye pinna makaraka pulpichu food urdu. Our setaki pinna Namla Ringumbo or 7:30, 8 o'clock okay. I know in the Nachale Namaka travel Roman airport like 30 minutes you look traffic molum, Kochungudi delay Irno Kochungudi time Aditana, Mala airport like a Poda metro station letti in train carry Lulu Lerni Bangara crowd Irno. Banger a crowd, I know. Nalla e muckling on the stroller room on Ducky Pombo. I mean, e crowded area, Lumka, Makala, Thorathan Nadukumbo, full congested. I will love Namla make already in a lavering in a crowd umbrella, thick ther combo in a male like a mutola stroller, baby in dung, baby coach a goody comfort to go to the lana. ഇതുപോലെ റഷ് ഒക്കെ ഉണ്ടാവും പക്ഷേ നമുക്ക് കൊണ്ട് സ്ട്രോളർ കൊണ്ടുപോകാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ട് വരുന്നുണ്ട് എൻ്റെ മോൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓട്ടോയിൽ കയറുന്നതും ഇതൊക്കെ ആദ്യമായിട്ടാണ് അവൾക്ക് പൊതുവെ കാറിൽ ട്രാവൽ ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാറിൽ പൊതുവെ പോവാറുണ്ട് പക്ഷേ ഇങ്ങനെ ഇങ്ങനത്തെ ലോങ് ട്രിപ്പ് മോള് വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് കുഞ്ഞി ഇങ്ങനെ ആസ്വദിക്കുകയാണ് എന്താ ഇത് സംഭവം എന്താ ഇത് സംഭവം എന്നൊക്കെ ഇതാ അങ്ങനെ ഞങ്ങൾ ലുലുലെത്തി ഞങ്ങൾ പാരഗനിൽ പോയി ഫുഡ് കഴിക്കാമെന്നാണ് പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ ഭയങ്കര റഷായത് കാരണം നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് തന്നെ വിട്ടു കാരണം കുറേ ടൈം എടുക്കും നമുക്ക് ക്യൂ നിന്ന് സീറ്റ് കിട്ടി ഫുഡൊക്കെ കിട്ടാൻ നല്ല ടൈം എടുക്കും അപ്പോൾ നമ്മൾ ഓൾറെഡി അത്ര കുറേ ടൈം സ്പെൻഡാക്കി ഇവിടെ കളയാനൊക്കെ ടൈം വേണ്ട രീതിയിലില്ലാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഫുഡ് കോർട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഫുഡ് കോർട്ടിൽ പോയി പിന്നെ ഫുഡ് എന്ത് വേണമെന്ന് ചോദിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഒരു ഒപ്പീനിയൻ തന്നെ പറഞ്ഞു എന്തെങ്കിലും ആയാൽ മതി നമുക്ക് പെട്ടെന്ന് കിട്ടണം പെട്ടെന്ന് കഴിക്കണം പെട്ടെന്ന് പോകണം അങ്ങനെതാ മോമോസും പിന്നെ ബിരിയാണി 2 types ബിരിയാണി പിന്നെ ചിക്കനും ബ്രോസ്റ്റഡ് ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അത് ഇതിൻ്റെ ബാക്കിൽ ഓർഡേഴ്സൊക്കെ വന്നു അങ്ങനെ ഫുഡ് കഴിച്ചു ഞാൻ ഫീഡിങ്ങിനായി പോയ സമയത്ത് രണ്ട് കസിൻസും അവർ ഇന്ന് താഴേക്ക് പോയി വരുന്നതിട്ട് കുറച്ച് ഷോപ്പിംഗ് ബാക്കി ഉണ്ടായിട്ട് അവർ പോയി
അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് റൂമിലെത്തി. ഫീഡ് നോക്കി കഴിഞ്ഞ് ഞങ്ങൾ ലുലുന്ന് ഇറങ്ങി ഓട്ടോ പിടിച്ച് റൂമിലേക്ക് എത്തി. അപ്പോഴേക്കും മോൾ ഉറങ്ങി, സ്ട്രോളറിൽ തന്നെ അവൾ ഉറങ്ങി. അടുത്തോളം ഉറങ്ങിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ മോളേക്ക് നല്ല എണീറ്റു ശേഷം കുളിപ്പിച്ചു, ഡ്രസ്സൊക്കെ ചെയ്തു. നമ്മളിതാ എയർപോർട്ടിലേക്ക് ഒന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ കൊച്ചിന്ന് ഫ്ലൈറ്റ് കയറിയിട്ട് അത് ലാൻഡ് ചെയ്യുന്നത് കോലാലംപൂരിലാണ്, മലേഷ്യയാണ്. അപ്പോൾ അവിടെ എത്തി, അവിടെ നിന്നും കണക്റ്റഡ് ഫ്ലൈറ്റാണ്. അവിടെ എത്തി 9 hours കഴിഞ്ഞാണ് നമുക്ക് അടുത്ത ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ നല്ല പോലെ ട്രാവലിങ്ങിന് തന്നെ വേണം ടൈം. അതായത് 2 days ഇങ്ങനെ തന്നെ പോകും നമ്മളെ ട്രിപ്പിൽ. ഇപ്പോൾ ദാ എയർപോർട്ടിലെത്തി, ലഗേജൊക്കെ ഇറക്കി, നമ്മളിതാ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി. ഇനിയിപ്പോൾ ചെക്ക് ഇൻ പ്രോസസ്സെല്ലാം ഉണ്ടല്ലോ, അതിനൊക്കെ ടൈം എടുക്കും. ഇപ്പം ഇപ്പോൾ 3 couples ആയതുകൊണ്ട് ഞങ്ങളെ 3 couplesിനും, അതായത് എനിക്കൊരു മോള്, വേറൊരു കസിന് ഒരു മോന്, അത് ഞങ്ങൾ രണ്ടാളും ഏകദേശം 10 days ഗ്യാപ്പിലാണ് പ്രസവിച്ചത്. പിന്നെ ഒരു കസിന് ബേബിക്ക് 2.5 years ആയി. അപ്പോൾ 3 പേർക്ക് ഓരോരോ കുട്ടി വീതമുണ്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെതാ ഇങ്ങനെ ഇവിടെയുണ്ട്. ഇതാ ഇബ്രാഹിമാണ് ഈ കുഞ്ഞിൻ്റെ പേര്. ഇബ്രാഹിം ഇങ്ങനെ സ്ട്രോളറിലെത്തിയിട്ട് കരയാൻ സ്റ്റാർട്ട് ചെയ്ത്, വിശന്ന് കുഞ്ഞി. അങ്ങനെതാ ഇങ്ങനെ എയർപോർട്ടിലൂടെ നടക്കുന്നുണ്ട് ഞങ്ങൾ. ബിക്കോസ് ചെക്ക് ഇൻ പ്രോസസ്സൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. ബേബീസ് ഉണ്ടല്ലേ, ഇതാണ് ഹൂദ് ബേബി. ഞാൻ പറഞ്ഞില്ലേ മറ്റേ കസിൻ്റെ ബേബിയാണിത്. അപ്പോൾ അവന് ബേബീസിനെ കണ്ട ഒന്ന് തൊട്ട് നോക്കണം പോലും. അങ്ങനെ ഈ ബേബീനെ തൊട്ട് നോക്കുന്ന, എന്നിട്ട് നേരെ അങ്ങോട്ട് പോകുന്നു നെക്സ്റ്റ് ബേബീനെ തൊട്ട് നോക്കുന്നു. എന്താ അവനിങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ സ്ഥലം കണ്ടിങ്ങനെ ഓടിക്കളിക്കുക. ബാക്കിൽ അവൻ്റെ ഉമ്മ പായുന്നുണ്ട്, കസിൻ്റെ വൈഫ് ഈ കുട്ടിയുടെ ബാക്കിൽ ഇങ്ങനെ പായുന്നുണ്ട്. ഓൾ ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഈ ഫ്ലൈറ്റിൽ, ഐ മീൻ റൂമിലേക്ക് എത്തുമ്പോൾ ഒരു വിധമായിന് പാവം. എൻ്റെ മോളുക ഇപ്പോൾ നല്ല മൂട്ടിലാണ്. പക്ഷേ ഫ്ലൈറ്റ് കയറിയതിന് ശേഷം അവളുടെ മൂടൊക്കെ മാറി. ഇപ്പോൾ ഒരുവിധം നല്ല മൂട്ടിൽ, അതായത് ഉറങ്ങി എണിച്ചിട്ടല്ലേ ഉള്ളത്. എന്നിട്ട് എയർപോർട്ടിൽ പോയതുകൊണ്ട് അവൾ ആ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കണം. ദാ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ ഡയറക്റ്റ് ലോഞ്ചിൽ പോയി ഫുഡ് കഴിക്കാമെന്നാണ് പ്ലാന്. ലോഞ്ചിൽ, അതായത് എയർപോർട്ടിൽ പോയാൽ നമുക്ക് കാർഡ് വെച്ച് ലോഞ്ചിൽ കയറി ഭക്ഷണം കഴിക്കാം. അപ്പോൾ അതൊരു വലിയൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ബഡ്ജറ്റ് ഫ്ലൈറ്റ്സിലൊന്നും ഫുഡ് നമുക്ക് സെർവ് ചെയ്യുന്നില്ലല്ലോ. വേണ്ടവർക്ക് നമ്മൾ പേ ചെയ്തിട്ട് വാങ്ങാം. അപ്പോൾ ഞങ്ങളാദ്യം ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഫുഡിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിട്ടാ. പിന്നെ മലേഷ്യയിൽ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി ഫുഡ് കഴിച്ചു. അപ്പോൾ എന്താ ലോഞ്ചിലെത്തി, ഇവിടെ എത്തിയിട്ട് നമുക്ക് നല്ല പോലെ ടൈം ഉണ്ടായിരുന്നു. ഒരു 2 hours ടൈമൊക്കെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റിന്. അതായത് നമ്മളുടെ ഫ്ലൈറ്റ് 11:30 ആയിരുന്നു, അത് ഡിലേ ആയി 12:00 ആയി. സോ നമുക്ക് വീണ്ടും ഒരു അരമണിക്കൂർ എക്സ്ട്രാ കിട്ടി. അതുകൊണ്ട് ഇവിടെ എത്തി കുറച്ച് റിലാക്സ് ആയി. അതായത് ബേബീനെല്ലോ അവിടെ ഇരുത്തി ഫുഡൊക്കെ, ഐ മീൻ ഫോർമുല ഒക്കെ കൊടുത്തു.
പാമ്പേഴ്സ് ഡയപ്പേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്തു, കുറച്ച് റിലാക്സായി. പിന്നെന്താ പറയാനുള്ളത്, ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. നമ്മളിനി നാളെ ഇടുന്ന വീഡിയോയിൽ, അതായത് മലേഷ്യ എത്തിയതിന് ശേഷമുള്ള വിശേഷമാണ്, മലേഷ്യ എത്തി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷമുള്ള വിശേഷമൊക്കെ. ബാലിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറും വരെ, കയറി ബാലിയിൽ ലാൻഡ് ചെയ്ത് റൂമിലേക്ക് എത്തുന്നത് വരെയുള്ള വിശേഷം നാളത്തെ വ്ളോഗിൽ ഇടാം കേട്ടോ. അപ്പോൾ ഒരു വ്ളോഗിൽ തന്നെ ആകുമ്പോൾ ടൈം ലെങ്ത് നല്ല പോലെ കൂടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കഞ്ചസ്റ്റഡ് ഫീലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് നെക്സ്റ്റ് ഡേൻ്റെ, ഐ മീൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് തൊട്ട് നമ്മൾ റൂമിലെത്തുന്ന വിശേഷമുള്ളൂ ഞാൻ ഇടാതിൽ. അപ്പോൾ അതാ ഇതൊക്കെയായിരുന്നു ലോഞ്ചിലുണ്ടായിരുന്ന ഫുഡ്. നല്ല ഫുഡായിരുന്നു, അത്യാവശ്യം നമുക്ക് നല്ലപോലെ കഴിച്ച്, ഐ മീൻ വയറൊക്കെ കേടാവാതിക്കാനുള്ള ആ ഒരു ടൈപ്പ് ഐറ്റംസ് ആയിരുന്നു. നല്ല ഒരു ക്ലാസി ടൈപ്പ്. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളൊന്ന് ഫ്രഷായി, പിന്നെ പ്ലേ ഏരിയയും കൂടിയുണ്ട് കേട്ടോ ഈ ഒരു ലോഞ്ചിൽ. ഇപ്പോൾ കുട്ടികൾ അവിടെ ഇരുത്തി നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാം. ഇപ്പോൾ ഫ്ലൈറ്റിനുള്ള സമയം ആവുന്നോളം നമുക്കിവിടെ റെസ്റ്റ് എടുക്കാം. അപ്പോൾ കുട്ടികളെ പ്ലേ ഏരിയയിലിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് റിലാക്സ് ആവാം. എൻ്റെ മോളെ ഞാനിങ്ങനെ പ്ലേ ഏരിയയിൽ ഇരുത്തി. അപ്പോൾ ഇതാ കസിൻസും ഉണ്ട്, അവരുടെ മോനെ ഇവിടെ എത്തി കളിപ്പിക്കുന്നു. അപ്പോൾ ഇതാ നമുക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് കഴിഞ്ഞ് നമുക്ക് ഫ്ലൈറ്റിലേക്ക് പോവാം. ഫ്ലൈറ്റിലേക്ക് ഞങ്ങൾ സമയമുണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ലോഞ്ചിൽ തന്നെ ആയിരുന്നു. പിന്നെയാണ് അറിഞ്ഞത്, സമയം പോയതേ അറിഞ്ഞില്ല. ഞങ്ങൾ ഫൈനൽ കോളിൻ്റെ സമയത്താണ് അവിടെ എത്തിയത്. അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറി സെറ്റായി. ഇനിയിപ്പോൾ ടേക്ക് ഓഫിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ റീഹാനെ ഫീഡ് ചെയ്ത് ഉറക്കാൻ നോക്കി, പക്ഷെ അവൾ എന്തായാലും സമ്മതിക്കുന്നില്ല. അങ്ങനെ ടേക്ക് ഓഫൊക്കെ കഴിഞ്ഞു, അവൾ ഉറങ്ങാൻ കുറേ ലേറ്റായിരുന്നു. ഫ്ലൈറ്റ് നിന്ന് ഇങ്ങനെ അപ്പുറത്തെ സീറ്റിലേക്കെല്ലാം എത്തി നോക്കുന്നത്, പിന്നെ സീറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ വെൽക്കിന്നെല്ലാം ഉണ്ടായിരുന്നു. അവൾ എന്തോ കളിക്കാനിരുത്തിയ പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു അവൾ ഉറങ്ങാൻ. ലാസ്റ്റ് ലാൻഡിങ്ങിൻ്റെ ഒരു 1 hour ബിഫോറാണ് അവൾ ഉറങ്ങിയത്. അപ്പോൾ ലാൻഡ് ചെയ്തിട്ട് അവൾ സ്ട്രോളറിൽ നല്ലപോലെ കിടന്നുറങ്ങി. നമ്മളുടെ സ്ട്രോളറ് ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് വാങ്ങി. പിന്നെ ഇനി ഫ്ലൈറ്റ് മലേഷ്യയിൽ ഇറങ്ങിയപ്പാട് നമുക്ക് സ്ട്രോളറ് തിരിച്ചു കിട്ടും. ഇതാ ഫ്ലൈറ്റ് ഇനി ലാൻഡിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ സമയം ഞാൻ നിങ്ങളെ വീഡിയോക്കെ ഇങ്ങനെ ലോങ് ലെങ്ത്തി വീഡിയോ കാണിച്ചാൽ എല്ലാവർക്കും ബോറടിക്കും. അതുകൊണ്ട് ഞാൻ മാക്സിമം ചുരുക്കിയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇനിയിപ്പോൾ കറങ്ങാൻ പോകുമ്പോൾ പ്ലേസൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് നല്ല കുറച്ചും കൂടി ലെങ്ത്ത് വരും വീഡിയോക്കൊക്കെ. അങ്ങനെ ദാ ലാൻഡിങ് പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോൾ ദാ നമ്മൾ ഫൈനലി ലാൻഡ് ചെയ്തിരിക്കുന്നു, കുലാലംപൂർ എത്തി, അതായത് മലേഷ്യ എത്തി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.